അതായത് ഒരു വെഡ്ഡിംഗ് റിസപ്ഷനുള്ള 1.5 inch വൈറ്റ് ഫോറസ്റ്റിന്റെ കേക്കാണ് കേട്ടോ. രണ്ട് പാനിലാക്കി ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ അവരൊരു മോഡൽ കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു. ആ ഫ്ലവർ, അതായത് ജിപ്സം ഫ്ലവർ ആയിരുന്നു അതിനകത്ത് വെച്ചിരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഫ്ലവർ നമുക്ക് ഇവിടെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ്. നമ്മുടെ ചെന്ന രണ്ട് കടകളിൽ അവരത് ഓർഡറാണ് വെഡ്ഡിങ്ങിന് ബൊക്കെ ആക്കാൻ വേണ്ടി വെച്ചേക്കുവാണെന്ന് പറയാം. അങ്ങനെ നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് അവിടെ നിന്ന് വീണ്ടും പോയി ചെന്നപ്പോഴത്തേക്ക് ജിപ്സം ഫ്ലവർ ഇതാ അവിടെ ചിരിച്ചിരിക്കുന്നു. ചേട്ടാ ഈ ഫ്ലവർ എന്താ വിലയെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു കൊച്ചു പിടിക്ക് 100 rupees എന്ന് പറഞ്ഞു. എന്നാൽ ആ ഫ്ലവറയിൽ അങ്ങ് തൊട്ടപ്പോൾ ഏകദേശം 5 days പഴക്കമുള്ളൊരു ഫ്ലവർ ആയിരുന്നു. പൊടിഞ്ഞു അതിൻ്റെ പൂ മുഴുവൻ പോവുകയാണ്. കാരണം ആ കടയിൽ കയറി ഉഷാറൊന്നും ഈ ഒരു ഫ്ലവറിനില്ല. ഏകദേശം അത്രയും ദിവസം പഴക്കമുള്ള ആ ഫ്ലവർ നമ്മൾ വാങ്ങിയില്ല. കസ്റ്റമർ എടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യും കിട്ടുന്ന പറഞ്ഞപ്പോൾ അവർക്ക് നോ പ്രോബ്ലം. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഫ്ലവറെല്ലാം വാങ്ങിച്ച് ഏകദേശം ജിപ്സം ഫ്ലവർ പോലെ വരുന്ന കുറച്ച് തണ്ടുകളൊക്കെ വാങ്ങിച്ച് ലേസർ പ്രിന്റിൽ ഇതാ രണ്ടളവിൽ ഈ ഒരു ഫോട്ടോയും നമ്മളെടുത്ത് ഇതിലേതാണ് വെക്കുമ്പോൾ സ്യൂട്ട് ആവണേന്ന് അറിയണമല്ലോ. അങ്ങനെയാണല്ലോ വേണ്ടത്. അങ്ങനെ ഞാൻ വൈറ്റ് ഫ്ലവർ വെച്ച് മോളിൽ സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാന്നപ്പോൾ ഞാൻ റെഡ് ഫ്ലവർ മോളിലും വൈറ്റ് ഫ്ലവർ പറഞ്ഞ താഴെയിലും കൊടുത്ത് പിന്നെ എൻ്റെതായ കുറച്ച് മിനുക്ക് പണികളും ഒക്കെ ചെയ്ത് ഞാനിത് റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും കസ്റ്റമറിന് ഫോട്ടോ വെച്ച് കൊടുത്തപ്പോൾ അവർ ഹാപ്പിയാണ്. നമുക്കതാണല്ലോ വേണ്ടത്. അവർ സന്തോഷമാവണം, അവർക്ക് ഇഷ്ടമാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞു. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അപ്പോൾ ഇതേപോലെ പൂക്കളൊക്കെ കിട്ടുമ്പോൾ കിട്ടിയില്ല എന്നുള്ള നിവർത്തികേട് കൊണ്ട് ആരും പോയി വാങ്ങരുത്. ഓക്കെ, താങ്ക്.